സത്യാനന്തര കാലത്ത് ഒരു വാർത്ത എങ്ങനെയൊക്കെ വികൃതമാക്കപ്പെടുന്നുവെന്നതിന് എല്ലാ ദിവസവും നമ്മുടെ പ്രധാന മാധ്യമങ്ങൾ നിരവധി ഉദാഹരണങ്ങൾ വായനക്കാരുടെ മുൻപാകെ അവതരിപ്പിക്കുന്നുണ്ട് അക്കൂട്ടത്തിലൊന്നാണ് മനോരമ ഓൺലൈനിൽ കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടത് വാർത്തയുടെ സത്തയെ ചോർത്തിക്കളയുകയും അലങ്കാരങ്ങളെ മുഖ്യസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും എന്താണോ സംഭവം അത് വായനക്കാരിൽ നിന്ന് മറച്ചു വയ്ക്കുകയും ചെയ്യുന്ന വാർത്തയ്ക്ക് എതിരായ വാർത്തകൾ സംഭവം വിശ്വവിപ്ലവകാരി ചേകുവേരയുടെ മകൾ കേരളത്തിലെത്തിയത് സംബന്ധിച്ചാണ് മനോരമ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് ആദ്യമായി കേരളം കണ്ട് ചേയുടെ കൊച്ചുമകൾ എത്തിയത് കൊച്ചി ബിനാലേക്ക് ഇതാണ് വാർത്തയുടെ തലക്കെട്ട് തലക്കെട്ട് പരാമർശിക്കുന്നത് തന്നെയാണ് വാർത്തയിൽ വിശദീകരിക്കുന്നതും വിപ്ലവകാരിയായ ചേകുവേരയുടെ കൊച്ചുമകൾ ആദ്യമായി കേരളത്തിലെത്തിയെന്നും അവരെത്തിയത് കൊച്ചി ബിനാലെ കാണാനാണെന്നു ബിനാലയിലെ പ്രതിഷ്ഠാപനങ്ങളെല്ലാം കണ്ട് അവർ കൊല്ലവും കൊച്ചിയും കണ്ട് ചെന്നൈയിലേക്ക് പോകുമെന്നും അവിടെ നിന്നും ക്യൂബയിലേക്ക് ഈ മാസം ഒടുവിൽ മടങ്ങുമെന്നുമാണ് മനോരമ വാർത്ത ചേകുവേരയുടെ കൊച്ചുമകൾ എവിടെയെല്ലാം പോകുന്നുവെന്ന് വിശദമായ റൂട്ട് മാപ്പ് തന്നെ മനോരമ കൊടുക്കുന്നു ഈ വാർത്തയുടെ കുഴപ്പം വാർത്ത വായിച്ചാൽ ഏതൊരാൾക്കും തോന്നുക കൊച്ചി ബിനാലെ കാണാൻ ചേകുവേരയുടെ കൊച്ചുമകൾ എത്തി എന്നാണ് അല്ലെങ്കിൽ അവധിക്കാലം ചെലവഴിക്കാനായി കേരളത്തിലേക്ക് വരുന്നു കൊല്ലവും കൊച്ചിയും ബിനാലയും ചെന്നൈയും കണ്ട് അവർ മടങ്ങിപ്പോകുന്നു എന്നാണ് ഈ വാർത്തയുടെ കുഴപ്പം എന്തിനാണ് ചേകുവേരയുടെ കൊച്ചുമകൾ കേരളത്തിലെത്തിയത് എന്ന കാര്യം വാർത്ത വായിക്കുന്ന വായനക്കാരന് മനസ്സിലാവില്ല എന്നതാണ് ചേകുവേരയുടെ കൊച്ചുമകൾ മാത്രമല്ല വന്നത് ഈ കൊച്ചുമകളുടെ അമ്മ അലൈൻ്റെയും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു അവർ വന്നതാവട്ടെ അവാർഡ് സ്വീകരിക്കാനാണ് കെ ആർ ഗൗരിയമ്മയുടെ പേരിലുള്ള അവാർഡ് ആ അവാർഡ് സമ്മാനിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും കെ ആർ ഗൗരിയമ്മയുടെ പേരിലുള്ള അവാർഡ് സ്വീകരിക്കുന്നതിന് കേരളത്തിലേക്ക് വന്നതാണ് അലൈഡ ഗുവേര ഒപ്പം ജനാധിപത്യ മഹിള അസോസിയേഷൻ്റെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും വേണം ഇക്കാര്യത്തിനു വേണ്ടിയാണ് അലൈഡ കേരളത്തിലേക്ക് വന്നത് ഒപ്പം മകളെയും കൂട്ടി കേരളത്തിൽ വന്ന് അവാർഡ് സ്വീകരിക്കുകയും സമ്മേളനത്തിൽ പങ്കെടുക്കുകയും എ കെ ജി സെൻ്റർ സന്ദർശിക്കുകയും ചെയ്ത ശേഷം കേരളം കാണുന്നതിൻ്റെ ഭാഗമായി കൊച്ചിയിലും കൊല്ലത്തുമൊക്കെ അവർ പോകുന്നുണ്ട് ബിനാലെ കാണുന്നുമുണ്ട് പക്ഷേ എന്തിനാണ് വന്നതെന്നോ എന്തായിരുന്നു അവർ പങ്കെടുത്ത ഔദ്യോഗിക പരിപാടികളെന്നോ ഒരക്ഷരം ഉരിയാടാതെ ഇതൊരു വിനോദസഞ്ചാരമാണ് എന്ന പ്രതീതി സൃഷ്ടിക്കുകയാണ് മനോരമ ചെയ്യുന്നത് ഒരു വാർത്ത എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യരുതാത്തത് എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണിത് ഗൗരവമുള്ളതും കൂടുതൽ പരിഗണന അർഹിക്കുന്നതുമായ കാര്യങ്ങളെ ഭംഗിയായി തമസ്കരിക്കുക മൂടി മൂടിവെക്കുക ഒപ്പം അത്ര പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളെ പ്രധാന വാർത്തയാക്കി മാറ്റുക വാർത്തകളുടെ മുൻഗണനാക്രമങ്ങളെ തലകീഴാക്കിയിട്ട് തെറ്റായ പ്രതീതി സൃഷ്ടിക്കുന്നതിന് നിക്ഷിപ്തമായ താൽപ്പര്യങ്ങളും കൂടി പ്രചോദനമായി മാറുമ്പോൾ മനോരമയുടെ ഇത്തരം വാർത്തകൾ ജനിക്കുന്നു എന്നതാണ് വസ്തുത ശുദ്ധജലത്തിലും വിഷസാന്നിധ്യം ആസക്തിയോടെ തിരയുന്ന സവിശേഷ മാനസികാവസ്ഥ കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് വാർത്തയിലും ഒരു വിവാദ സാധ്യതയാണ് തിരയുന്നത് ഉയർന്നു വരുന്ന വിവാദങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയല്ല വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ് വിവാദങ്ങൾ സൃഷ്ടിക്കാൻ പച്ചക്കള്ളം സത്യമെന്ന നിലയിൽ റിപ്പോർട്ട് ചെയ്യുകയുമാണ് ഒരു ഭക്ഷ്യവിഷബാധ വാർത്തയായി വന്നാൽ അതിൻ്റെ തുടർ എന്ന നിലയിൽ ഏത് അസ്വാഭാവിക മരണത്തെയും ഭക്ഷ്യവിഷബാധയുടെ ഗണത്തിൽ പെടുത്തുകയാണ് ഇക്കാര്യത്തിൽ ഒരു ധാർമ്മികതയും വീണ്ടു വിചാരവും കേരളത്തിലെ മാധ്യമങ്ങൾ കാണിക്കുന്നതേയില്ല ഇക്കഴിഞ്ഞ വാരമാണ് മഞ്ചേശ്വരത്ത് ഒരു പെൺകുട്ടി അസ്വാഭാവികമായി മരണപ്പെട്ടത് അഥവാ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത് ഉടനെ മലയാള മനോരമ ഒന്നാം പേജിൽ കണ്ണീർ കലങ്ങി അന്നം എന്ന വാർത്ത കൊടുത്തു ഭക്ഷ്യവിഷബാധയാണ് എന്ന് മനോരമ സ്ഥിരീകരിച്ചു മറ്റു മാധ്യമങ്ങളും വെറുതെ ഇരുന്നില്ല ഇരുപത്തിനാല് വാർത്താ ചാനലിലെ അവതാരകൻ അങ്ങേയറ്റം അരോചകമായ തൻ്റെ പതിവ് കഥാപ്രസംഗം കൂടുതൽ അനുചിതമായി തന്നെ തുടർന്നു കഷ്ടകാലത്തിൽ ഹോട്ടലിൽ കഴിച്ചേക്കാമെന്ന് തീരുമാനിക്കുന്ന ഒരു പരമസാധു ഗതികെട്ടവൻ ആയിസെത്താതെ പടുമരണം ഉണ്ടാവണം അതുവരെ കെടുകാര്യസ്ഥയുടെ പരമാവധിയിൽ പൂതലിച്ചു കിടങ്ങുന്ന തുറങ്ങുന്ന ഒരു അനങ്ങാപ്പാറ സർക്കാർ സമൂഹ സർവ്വസംഹാരി എന്ന വ്യാജത്തിൽ മുടിയഴിച്ചിട്ട് സടകുടഞ്ഞൊരു നിൽപ്പാണ് പിന്നെ അങ്ങോട്ട് റെയ്ഡുകളുടെ പെരുമഴ ലൈസൻസിൽ ലൈസൻസില്ലെന്ന് കണ്ടെത്തിയ ഹോട്ടൽ കണക്കുകളുമായി വാർത്താക്കുറിപ്പുകളുടെ ഘോഷയാത്ര പാറ്റയ്ക്കും പഴുതാരയ്ക്കും പലതരം പുഴുക്കൾക്കും ഒപ്പം അഴുകിയ ആഹാര ദൃശ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹോട്ടൽ ബോർഡുകൾ അടിച്ചു തകർക്കുന്ന രോഷം മൂത്ത സീസണൽ യുവശക്തി മന്തിയാണോ മാങ്ങാപ്പുളിശ്ശേരിയാണോ തമോ ഗുണത്തിന് കാരണം എന്ന വർഗീയം താളിച്ച ചർച്ചകൾ എല്ലാത്തിനും ആയസ് പരമാവധി ഒറ്റയാഴ്ച ലൈസൻസ് റദ്ദാക്കലുള്ള ക്ഷീണത്തിൽ പിന്നീട് ഒരു നീണ്ട ഉറക്കമുറങ്ങുന്ന ആരോഗ്യ സുരക്ഷാ വകുപ്പുകൾ ഞെട്ടി ഉണരാൻ കൃത്യമായ ഇടവേളയിൽ പിന്നെയും ഒരുത്തനൊരു ഗതികെട്ടവൻ വീട്ടിൽ നിന്ന് ഒടുക്കത്ത് ഇറക്കമിറങ്ങണം നല്ല ഭക്ഷണം നാടിന്റെ അവകാശം എന്നൊക്കെ സർക്കാർ ഗീർവാണം കേട്ട ആഹാരം എന്ന കള്ളപ്പേരിൽ വിഷം വാങ്ങി തിന്നണം വാ നിറയെ ശർദിച്ചു ചോരതൂറ്റി ചത്തുവീഴണം തുടങ്ങും റെയ്ഡ് പരിശോധന വാർത്താക്കുറിപ്പ് അങ്ങനെ ഗതികേടിന്റെ ഒരു ചാക്രിക പ്രതിവാസം ആറ് ദിവസത്തിനുള്ളിൽ രണ്ടു പേരാണ് സാർ ഈ നമ്പർ വൺ ആരോഗ്യ കേരളത്തിൽ ആഹാരം കഴിച്ചതിന്റെ പേരിൽ മരിച്ചു വീണതെങ്കിൽ ഈ കഴിവുകെട്ട വകുപ്പുകൾ അവരെ കൊലക്കു കൊടുത്തതാണ് മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി ഭക്ഷ്യവിഷബാധയാണ് എന്ന് വിലയിരുത്തി മരണകാരണം എന്താണ് എന്നറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണം അത് മാത്രം പോരെ തുടർന്നുള്ള കെമിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ടും പുറത്തു വരണം രാസപരിശോധനാ ഫലം കൂടി പുറത്തു വരുമ്പോഴാണ് അസ്വാഭാവികമായ മരണത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനാവുക അതിനു മുൻപ് മരണകാരണം കണ്ടെത്താൻ ഒരു മനോരമയ്ക്കും അവകാശമില്ല ഒരു ഇരുപത്തിനാല് ചാനലിനും അവകാശമില്ല ഒരു മാധ്യമത്തിനും അവകാശമില്ല സ്വാഭാവികമായും ചിലപ്പോൾ സംശയങ്ങൾ ഉയർന്നു വരാം മരണപ്പെട്ടവരുടെ അടുത്ത ബന്ധുക്കൾ ചില പരാതികൾ ഉന്നയിക്കുകയും ചെയ്തിരിക്കാം പക്ഷെ അതൊക്കെ നിറം പിടിപ്പിക്കാത്ത വാർത്തകളായി വേണം പുറത്തു വരാൻ ഇങ്ങനെ പരാതിയുണ്ട് ഇങ്ങനെ സംശയമുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നാൽ തീർപ്പ് കൽപ്പിക്കാൻ ആരാണ് ഇവർക്ക് അധികാരം നൽകിയത് കണ്ണീർ കലങ്ങി അന്നം എന്ന് ഒന്നാം പേജിൽ വാർത്ത കൊടുത്ത പത്രത്തിന് എട്ടാം തീയതി വാർത്ത കൊടുത്ത പത്രത്തിന് ഒൻപതാം തീയതി ആകുമ്പോഴേക്ക് വിദ്യാർത്ഥിയുടെ മരണം ഭക്ഷ്യവിഷബാധയല്ല എന്ന് കൊടുക്കേണ്ടി വന്നു ചാനലിലെ പരിസമാപ്തിയായി ഇതാണ് സ്ഥിതി കാസർഗോഡ് മരണം പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മരണകാരണം റിപ്പോർട്ടിൽ പറയുന്നു ഭക്ഷണത്തിൽ നിന്നല്ലാതെ വിഷാംശം എത്തിയത് കരളിനെ ബാധിച്ചിട്ടുണ്ട് കൂടുതൽ വ്യക്തതയ്ക്കായി ആന്തരിക അവയവങ്ങളുടെ ഫലം ലഭിക്കണമെന്നും റിപ്പോർട്ടിൽ കാസർകോട്ടെ അഞ്ചുശ്രീയുടെ മരണം ഭക്ഷ്യവിഷബാധ കാരണമല്ല എന്ന് പ്രാഥമിക റിപ്പോർട്ട് രാസപരിശോധനാ ഫലം വരും മുറയ്ക്കാണ് അഞ്ജുസിയുടെ മരണം ആത്മഹത്യ എന്ന് സ്ഥിരീകരിക്കാനും കഴിയൂ ഔദ്യോഗിക സൂചന പ്രകാരം ഭക്ഷ്യ മരണം എന്ന നിലയ്ക്കാണ് എല്ലാ മാധ്യമങ്ങളും വാർത്ത നൽകിയതെങ്കിലും പിഴവ് ബോധപൂർവ്വം അല്ലെങ്കിൽ കൂടിയും പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ആ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ നിക്ഷിപ്ത താല്പര്യത്തോടെ വിളിച്ചു കൂവുക സത്യം തെളിഞ്ഞു വരുമ്പോൾ മാപ്പ് പറയുക തലക്കെട്ട് തിരുത്തുക ഞങ്ങൾ അതത് സമയത്ത് കേൾക്കുന്നത് വാർത്തയായി കൊടുക്കും തെറ്റാണെങ്കിൽ തിരുത്തും എന്ന ഉത്തരവാദിത്വരാഹിത്യത്തിൻ്റെ പ്രതിബദ്ധത ഇല്ലായ്മയുടെ വികൃത മനസ്സാണ് ഇത്തരം വാർത്തകളിൽ തെളിഞ്ഞു വരുന്നത് മാപ്പ് പറയാൻ വേണ്ടി ആയിരിക്കരുത് ഒരവതാരകനും വാർത്ത വായിക്കുന്നത് തിരുത്താൻ വേണ്ടി വേണ്ടിയാവരുത് ഒരു മാധ്യമവും തലക്കെട്ടിന് രൂപം നൽകുന്നത് തട്ടിപ്പുകാർക്ക് വളക്കൂറുള്ള മണ്ണാണ് കേരളം എന്നത് ഏറെ പഴക്കമുള്ള ഒരാരോപണമാണ് ഒരക്ഷേപമാണ് എന്നാൽ അത് ആരോപണമോ ആക്ഷേപമോ മാത്രമല്ല ഒട്ടൊക്കെ യാഥാർത്ഥ്യമാണ് വസ്തുതയാണ് ആ അർത്ഥത്തിൽ ശരിയായ ഒരു വിമർശനവുമാണ് എന്നാൽ പല വിധത്തിലുള്ള തട്ടിപ്പുകൾക്ക് കേരളത്തിൽ ചുവടുറപ്പിച്ച് നിൽക്കാൻ ചുരുങ്ങിയ കാലത്തേക്കെങ്കിലും കഴിയുന്നത് ഒരളവ് വരെ മാധ്യമങ്ങളുടെ കൂടി പിന്തുണയോടെയാണ് പല തട്ടിപ്പുകാരും കേരളത്തിൽ തങ്ങളുടെ തട്ടിപ്പിൻ്റെ പരിപാടികൾ ആരംഭിക്കുന്നത് മാധ്യമങ്ങളുടെ തണലിലാണ്